ഈ ഡാം പൂർത്തിയാകുന്നതിന് മുമ്പ് വന്നതാ ഇവിടെ. ഇവിടെ വലിയ ഡാമുണ്ട്. ഈ ആർട്ട് ഡാമേ പൂർത്തിയാകുന്നതിന് മുമ്പ് വന്നതാ ഇവിടെ. അതാ ഓമനയമ്മ. ഇതാണ് ഓമനയമ്മ. എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? ഓമനയമ്മയുടെ വീട്ടിലേക്ക് വരുമ്പോ ഇതാണ് വീടല്ലേ? ഇതാണ് വീട്. ഇതാണ് ഒരു കൊച്ചും മാത്രമേ ഉള്ളൂ, ഒരു വികലാംഗ കൊച്ചും ഞാനും മാത്രം. നമുക്ക് ഇടിയർച്ചയൊക്കെ വേണ്ടിയാണ്. നമുക്ക് ഇരുന്ന് കഴിക്കാം. അങ്ങനെ കഴിക്കാം. നിന്നെ കീടത്താനായി പെണ്ണെ ചന്ദന കട്ടിലുണ്ട്, താരാട്ടു പാടി മെല്ലയൂറക്കാൻ താരാട്ടു പാട്ടുമുണ്ട്. നമ്മളിപ്പോ ഉള്ളത് കറക്റ്റ് ഇടുക്കിയിലാണ് കേട്ടോ. ഇടുക്കിയില് നായര് പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ, നാട്ടിൻപുറമാണ്. നമുക്കിതാ നാല് ഭാഗത്തും കുന്നും മലയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ കറക്റ്റ് നമ്മൾ ഇടുക്കിയിൽ, നമ്മൾ രണ്ട് ദിവസമായി ഇപ്പം ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിലൊക്കെ ആയിട്ട്. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു സ്പെഷ്യൽ വ്യക്തിനെയാണ് കേട്ടോ. ഈ നാട്ടിൽ അത്യാവശ്യം ഫേമസ് ആണ് ആള്. അതുപോലെ നാട്ടുകാർക്കൊക്കെ അറിയാം, ആളുടെ പേര് ഓമനമ്മ. നല്ല പാട്ടൊക്കെ പാടും കേട്ടോ, നല്ല നാടൻ പാട്ടൊക്കെ പാടും, ഒരുപാട് കഴിവൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ ഓമനമ്മയെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ ചോദിച്ചപ്പം ഒരുപാട് കാര്യങ്ങൾ ഓമനമ്മയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഓമനമ്മയുടെ കൊച്ചുമോളും ഭർത്താവും നടത്തുന്ന ഒരു ചെറിയൊരു കട ഉണ്ട്, ചെറിയ കടയാണ്. പിന്നെ ഇതാണ് ഈ ടേസ്റ്റി ഫാസ്റ്റ് ഫുഡ് കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് നമ്മൾ ഇവിടുന്ന് ഇവിടെ ഇടിയർച്ചയൊക്കെ ഉണ്ട്, ഭയങ്കര സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ അവിടുന്ന് ഈ ഇറച്ചിയും ബീഫും പൊറോട്ടയൊക്കെ വാങ്ങിയിട്ട് നേരെ ഓമനമ്മയുടെ വീട്ടിൽ പോയി നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? ഇന്നലാണോ ഓമനമ്മയുടെ കൊച്ചുമോള്? ഇത് കൊച്ചുമോനാ? സുഖമല്ലടാ. നിന്റെ പേരെന്താ? അഭിനന്ദ്. എത്രയാണ് പഠിക്കുന്നത്? മൂന്നില്. അടിപൊളിയായിട്ട് പഠിക്കൂലേ. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഹസ്ബൻഡാ? എത്രയാ കുറേ ഈ കട നടത്താൻ തുടങ്ങി? ഒരു വർഷം കഴിഞ്ഞു. അപ്പൊ എന്തൊക്കെയാ കഴിക്കാനുള്ളത്? പിന്നെ കറികള്? കറികള് മുട്ട, കടല, വെജിറ്റബിൾ, ബീഫ്, പോട്ടി, പതില്. ഇടിയർച്ചയില്ല? ഇടിയർച്ച. അപ്പൊ ഇടിയർച്ച എവിടെ ഇടുന്നേ? ഇടിയർച്ച തൊട്ടപ്പുറത്താണോ? ഓക്കെ. അപ്പൊ പിന്നെ അമ്മയെ കാണാൻ പറ്റും? അമ്മ വീട്ടിലുണ്ടോ? ഉണ്ട്. അപ്പൊ അമ്മയെ കാണാൻ പറ്റുമോ? ആണ്. അപ്പൊ അമ്മയെ കുറിച്ച് ഒരുപാട് അറിഞ്ഞു, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കടയും കണ്ടുപിടിച്ചത്, ഇവിടെ എത്തിയത്. നിങ്ങളെ പേരുന്നു? അനിൽ. അപ്പൊ അനിലും സാലറിയും നടത്തുന്ന ഒരു കടയാണിത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് കുറച്ച് ഫുഡൊക്കെ വാങ്ങി, പാർസലൊക്കെ വാങ്ങിയിട്ട് നേരെ അമ്മയുടെ അടുത്ത് പോയി നന്നായിട്ട് പാട്ടൊക്കെ പാടുന്ന പറഞ്ഞു, അത് നാടൻ പാട്ടൊക്കെ. അപ്പൊ ഇവിടുന്ന് നമുക്ക് നേരെ പാർസലാക്കിയിട്ട് നേരെ വീട്ടിൽ അവിടെ പോകുന്നു. എന്നിട്ട് നമ്മൾ ഫാമിലിയായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ കുറെ കഥകൾ നമുക്ക് അമ്മയെ കുറിച്ച് അറിയുകയും ചെയ്യാം. ഈ ഒരു സ്പോട്ടും ഈ ഒരു അമ്മയെ കുറിച്ചും പറഞ്ഞു തരാണ്ട്. ജയടാ, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? പിന്നെ എന്ത് ചെയ്യുന്നു? ലോറി ഓടിക്കുന്നു. ലോറി ഡ്രൈവറാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് ലീവാണ്, ഞായറാഴ്ചയാണ്. പിന്നെ കല്യാണ പരിപാടി ഒന്നുമില്ലേ? ഇല്ല. അപ്പൊ ഇതെന്നെ നാട്? പിന്നെ ലീവിന്റെ അന്ന് നാട്ടിൽ തന്നെ ഇങ്ങനെ നമ്മൾ നാട്ടിൽ ഇവിടെ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇവിടുത്തെ ഒരു അന്തരീക്ഷം, തണുപ്പ്, മലകളും. അതെ അതെ, എപ്പോഴും കൂളാണ് ഇവിടെ. മനസ്സ് എപ്പോഴും ഒരു കുളിർമ കിട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പൊ നമുക്ക് ഇടിയർച്ചി കഴിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. പക്ഷെ ഇടിയർച്ചി ഇവിടെ ഇല്ല. ഇടിയർച്ചി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് പാപ്പന്റെ കട. വാ. ഇത് അത്യാവശ്യം നല്ല ഫേമസ് ആണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയർച്ചി, നാടൻ കോഴി ഇറച്ചി, അതുപോലെ മുയല് കറി, പിന്നെ അങ്ങനെ കുറേ നാടൻ സംഭവങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത്. ഹോട്ടൽ എവറസ്റ്റ് കേട്ടോ. ഇതും മെയിൻ ഇടുക്കി തന്നെയാണ്. ഈ കടകൾ രണ്ടും അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? നമസ്കാരം. ഇടിയർച്ചി ഉണ്ടോ? ഒരു വലിയ പോർഷനാണോ ചെറുതാണോ? എന്നാൽ രണ്ട് ഇടിയർച്ചി എടുത്തോളൂ കേട്ടോ. ഇത് രണ്ടെണ്ണ രണ്ടെണ്ണോ? അപ്പൊ ഇവിടെ പോത്തർച്ചിക്കൊക്കെ എന്താ വില വരുന്നത്? ആ, ഇവിടെ 400 രൂപ കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പം പോത്തിറച്ചിക്ക് 300 രൂപ അല്ലേ? 300 കിട്ടുന്നുണ്ട്, 250 കിട്ടുന്നുണ്ട്. ഇവിടെ 400 മേലെയാണ്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി വാങ്ങിയിട്ട് പിന്നെ ഉണക്കും. ഇതാണ് സാധനം കേട്ടോ. ഇത്രത്തോളം ഡ്രൈ ആക്കി ഉണക്കിയിട്ട് അതിന് ശേഷം ഇത് ഇടിക്കുകയാണ് ഇന്നലെ. എന്തൊക്കെയാ അതിന് ഇഷ്ടം അല്ലേ? ഓക്കെ, കാണണേ. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഇവിടുത്തെ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ ഇടിയിറച്ചിയാണ്. അപ്പോൾ ബീഫ് നന്നായിട്ട് ഉണക്കിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഇടിച്ചിട്ട് ആ ഒരു ബീഫ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചൂടോടെ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് അല്ലേ? എല്ലാം ലൈവ്. പൊറോട്ടയും ലൈവാണ്, പിന്നെ ദോശയും ലൈവാണ്. കമ്പ്ലീറ്റ് ആയില്ലേ? കറിയൊക്കെ എടുത്തില്ലേ? ആ, മൂന്ന് വെള്ളം വെച്ചോളൂ കേട്ടോ. അമ്മ എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ചായ കുടിച്ചോ? കയ്യിലെന്താണ്? അതെയാ, ചായ കുടിച്ചോ? അതെ, ഭക്ഷണം കഴിച്ചോ? കഴിക്കണ്ടേ? അമ്മക്ക് എന്ത് കഴിക്കാൻ കൊടുക്കണേ? എന്താ കഴിക്കുന്നത്? ദോശയുണ്ട്, ഇടിയപ്പമുണ്ട്, അതുപോലെ പൊറോട്ടയുണ്ട്. എന്താ വേണ്ടേ? ദോശയും മുട്ടക്കറി എടുക്കണോ അല്ലെ കടലക്കറി വേണോ? നിങ്ങൾ ഇവിടെ ഇരിക്കും. ഇങ്ങോട്ട് വാ, അവിടെ ഇരിക്കും. ഇരുന്നായിരുന്നോ?
പിന്നെ അവർക്ക് ചായയും പിന്നെ എന്താ പറയുക ദോശ ദോശയും കറി എന്താ വേണേ കടലുണ്ട് മുട്ടക്ക് മുട്ട കഴിക്കില്ലേ മുട്ട കഴിക്കില്ലേ ആ മുട്ട കറി കൊടുത്തു കേട്ടോ അമ്മയുടെ പേരെന്താ ചിന്നമ്മ ഇത് ചിന്നമ്മ കേട്ടോ ചിന്നമ്മ പാട്ടറിയോ പാട്ടുവിടോ ഏ പാട്ടുവിടോ അമ്മ പാട്ടുവിടുന്നു ഒരു അമ്മയോട് ചോദിക്കട്ടെ അമ്മ പാട്ടുവിടോ ഏ എന്ത് ചെയ്യുന്നു അമ്മ വീട്ടിലാരൊക്കെയുണ്ട് വീട്ടിലെ മകനുണ്ട് മകന് രണ്ട് പെമ്പിള്ളാരാ ഒരാളെ കെട്ടിച്ചു ഒരാള് വീട്ടിലുണ്ട് ഇപ്പൊ ഇന്നലെ തൃശ്ശൂരായിരുന്നു അവിടെ നിന്ന് ഇന്നലെ വന്നേ അയശ്ശേരി അമ്മ പോവാറുണ്ടോ തൃശ്ശൂരൊക്കെ ഞാൻ പോവുമായിരുന്നു ഇപ്പൊ എനിക്ക് പോകത്തില്ല സുഖമില്ലായിരിക്കോ സാറേ അതെയാ ആശുപത്രി മോനെ വിളിച്ചാ മതി സാറൊന്നും വിളിക്കണ്ട നിങ്ങളെ മോനെ വയസ്സേ എനിക്കുള്ളൂ കേട്ടോ എനിക്ക് നമുക്ക് ദോഷമുണ്ട് മുട്ട കൊടുക്കും മുട്ട കൊടുക്കും നമുക്ക് വേണ്ടുന്ന കൊടുക്കും കേട്ടോ എന്നിട്ട് പിന്നെ ഇപ്പൊ എവിടെയും പോവാറില്ല ഇപ്പൊ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഇവിടെ തന്നെയാ മുമ്പൊക്കെ ഈ തൊഴിലുറപ്പ് പണിക്ക് പോവായിരുന്നു ഇപ്പൊ രണ്ടു വർഷമായിട്ട് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക എന്താ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നത് ഒന്ന് ആദ്യ ഗർഭപാത്രത്തിന് മുഴയാന്ന് പറഞ്ഞു ഒരു ഓപ്പറേഷൻ കോട്ടയം മെഡിക്കൽ കോളേജില് അത് കഴിഞ്ഞ് പിന്നെ കിഡ്നിയുടെ ഒരു മുഴ ഉണ്ടായിരുന്നു അത് അവര് പറഞ്ഞ് അത് ആറു മാസം കഴിയുമ്പോ ചെയ്യണമെന്ന് പറഞ്ഞു കൊണ്ടുപോയില്ല എന്നെ ആറു വർഷം കഴിഞ്ഞപ്പോഴത്തേനും ആ മുഴയ്ക്ക് ഭയങ്കര വേദനയായി കുടലൊക്കെ വന്നിട്ട് അതിൽ നിന്ന് ചുറ്റി എന്നിട്ട് കുഴപ്പമായി ഇവിടെ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴത്തേനും സർജറി ഡോക്ടർ പറഞ്ഞു അമ്മച്ചി എത്രയും വേഗം കോട്ടയം മെഡിക്കൽ കോളേജിന് പോക്കു അവിടെ വലിയ ഓപ്പറേഷനാ ഇവിടെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു ഞങ്ങളുടെ ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്താണോ ഇവരെ വെല്ലുമ്മയാ നമുക്ക് ഒരുമിച്ച് പോയാലോ ഒരുമിച്ച് പോവാം അമ്മ പോയിട്ട് നമുക്ക് ഒരുമിച്ച് പോലേ അതെയാ അയൽവാസിയാണ് അപ്പൊ അമ്മ സോപ്പ് വാങ്ങാൻ വേണ്ടി വന്നതാണ് അങ്ങനെയാണ് നമ്മള് പരിചയപ്പെടുന്നത് എന്തായാലും ദൈവം കണക്കാക്കിയിട്ടുണ്ടാവും നമ്മൾ പരിചയപ്പെടാൻ നമുക്ക് ഒരുമിച്ച് അമ്മനെ മേലെ കണ്ടിട്ട് വരും മെല്ലെ 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 അമ്മനെ പിടിക്കാൻ പറ്റുന്നുണ്ടോ അമ്മ എന്താ പറഞ്ഞേ അപ്പൊ അമ്മേന്റെ അയൽവാസിയാണ് അല്ലേ ആ ഈ ഡാം പൂർത്തിയാകുന്നതിന് മുമ്പ് വന്നതാ ഇവിടെ ഇവിടെ വലിയ ഡാം ഉണ്ട് അടുത്തന്നെ ഈ ആർച്ച് ഡാമേ പൂർത്തിയാകുന്നതിന് മുമ്പ് വന്നതാ ഇവിടെ അത് ശരി ഞങ്ങളെല്ലാം അതെ ആ വർഷങ്ങളോളമായി ഇവിടെ വല്യമ്മ ഞങ്ങളൊക്കെ എന്താ വിശേഷം എവിടെ പോന്നെ കുളിക്കാൻ പോവാ ഇവിടെ കുളമുണ്ടോ വലിയ കുളമുണ്ടോ അത് ശരി പുള്ളേ മുങ്ങി കുളിക്കാൻ വേണ്ടി പോവാ നമുക്ക് സമയമില്ലാണ്ട് അല്ലെങ്കിൽ പോയിന് ഇന്ന് നമുക്ക് രാത്രി ആവുമ്പോഴത്തേക്ക് വീട് പിടിക്കണം നാളെ സ്കൂളിലല്ലേ അതെ ഭക്ഷണം കഴിച്ചേ ഓക്കെ ഈ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കാറുണ്ടോ കളിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഓടിക്കുന്നത് എന്താണ് സൈഡിലേക്ക് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കളിക്കാറുണ്ടോ കഴിക്കാം അല്ലേ ഓമനേമ്മ പാട്ട് പാടണേ ഓമനേമ്മ പാട്ടും ഡാൻസ് ഒക്കെ ചെയ്യുന്നു ഇന്ന് നമ്മൾ കംപ്ലീറ്റ് പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോണ അല്ലേ ഞാൻ പള്ളിയിൽ പോകും സാറേ പള്ളിയിൽ പോവോ എന്നിട്ട് അമ്മ എവിടെ പോയതാ ഞാനിപ്പൊ ആ വീട്ടിൽ പോയത് എന്റെ മോളെ ഒന്ന് വിളിച്ച് പറയാൻ ഒരു മോളുണ്ടേ അവൾ അറിഞ്ഞിട്ടില്ല അവള് ജോലിക്ക് പോയിരിക്കും അവളോട് പറഞ്ഞില്ലേ അവള് ഉറക്കിയല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞവനെ മേമയെ വിളിച്ചൊന്ന് പറയാനാ ചെല്ലേ ഇതാണ് വീടല്ലേ ഇതാണ് വീട് ഇതാണ് ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ ഒരു വികലാംഗ കൊച്ചും ഞാനും മാത്രം രണ്ടു മക്കളുണ്ട് അതൊന്നാണ് കടയില് അത് കൊച്ചുമോളാ അതുണ്ട് രണ്ടു മൂന്നെണ്ണം വീട് അപ്പൊ നിങ്ങൾ പള്ളിയിലേക്ക് പോവാക്ക് പോകും പത്ത് മണിയൊക്കെ നമ്മുടെ ഉള്ളൂ പത്തരയൊക്കെ ആവുമ്പോ അപ്പൊ നമുക്ക് കാണാം ശരി ശരി നമസ്കാരം സംസാരിക്കില്ല പണിക്കൊന്നും പോക്കൊന്നുമില്ല പിന്നെ ഒരു കുഞ്ഞുണ്ട് ഇവിടെ ഇപ്പൊ ഓടിയത് അതും ഇളയ മോടെ മോടെ വച്ച എന്തൊക്കെയുണ്ട് സുനതയെ ഒന്ന് വിളിച്ച് പറയാവോ ഇന്ന പോലെ ഒരു സംഭവം നടക്കുവന്ന് പറഞ്ഞേക്കാവോ വാ എന്നിട്ട് ഞാൻ കസേര ഇങ്ങ എടുത്തോടാ കസേര ഒന്നും വേണം നോക്കിയിട്ട് കയറിക്കോ കസേര ഒന്നും വേണ്ട നമുക്കിത് എവിടെ ഇരിക്കാം ഏ സുന്ദനല്ലേ
നമസ്കാരം. നമുക്ക് ഇവിടെ ഇരിക്കാം, നമുക്ക് കുറച്ച് പ്ലേറ്റ് എടുത്തോ. പ്ലേറ്റ് ഉണ്ടല്ലേ, നമുക്ക് എല്ലാവർക്കും ഉള്ളത് കഴിക്കാം. ഞാൻ അറിയില്ല ഇത്തിരി ആൾക്കാരുള്ളത് കേട്ടോ. ഇല്ല നമുക്ക് ഉള്ളത് കഴിക്കും. ഞാൻ ഇടിയർച്ചിക്ക് വാങ്ങിയിട്ടുണ്ട്, പിന്നെ നിങ്ങളെ കൊച്ചുമോളുടെ കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ കൊറേയായി അമ്മ അവിടുത്തെ പൊറോട്ടയൊക്കെ കഴിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കരുതി ഇതൊക്കെ വാങ്ങിട്ട് ഒരുമിച്ച് കഴിക്കും. എല്ലാരും എല്ലാരും വാ. ആ നിങ്ങൾ മെല്ലെ മെല്ലെ കാലൊക്കെ നോക്കിട്ടേ. ഉണ്ട് ഞാൻ അമ്മോ സഫ എല്ലാരും വിളിയടാ വാ. ഇടിയർച്ചി കിട്ടുന്നുണ്ടോ? സാധനം കുറവാന്ന് പറഞ്ഞു. നല്ല ഉണങ്ങിയ ബീഫ്, അതിനുശേഷം ഫ്രൈ ചെയ്ത് എല്ലാരും എല്ലാരും കാണണം. കറമ്പനി എവിടെയാണ്ടാ? ഭക്ഷണം ഇന്ന് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇടിയപ്പം ഉണ്ട്, ഇത് ഇടിയപ്പോണേ. ഇടിയപ്പം ചൂടുള്ള ദോശ ഇപ്പൊ ചുട്ടെടുത്തേ ഉള്ളു കേട്ടോ. പൊറോട്ട കൊച്ചിനെന്താ അമ്മക്ക് എന്താ വേണ്ടേ? എനിക്ക് ഒരു ദോശ മതി. ദോശയാണ് വേണ്ടത് അല്ലേ? പൊറോട്ട വേണ്ട. ഏതാ വേണ്ട? ഇത് ഒരെണ്ണം മതി. ബീഫ് 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 എടുക്കട്ടെ. ദ ബീഫ് ഇടി ബീഫ് കേട്ടോ. കഴിക്കടാ ഉണ്ടാ. ആദ്യം അവൻ എന്തിയടാ? അവൻ എന്തിയടാ? അവൻ നല്ല കടലക്കറി ഉണ്ട്. ഏ ആ ആ ഇനി ആരാണ്? ഇതാ ഇവിടെ. ഇതാ കൂട്ടാ. നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് പൊറോട്ട വേണോ ഇത് വേണോ? നമുക്ക് ഇടിയർച്ചി കഴിച്ചു നോക്കാം. അങ്ങനെ ഉണ്ട് ഇന്നലെ നമ്മള് ഇടുക്കിയിലെ ഇടിയർച്ചി ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ കൊറേ കഴിച്ചിട്ടുണ്ട് ഈ ഒരു ഇടിയർച്ചി എന്ന് പേര് പറഞ്ഞു കേട്ടോ. റിയൽ ഇടിയർച്ചി ഇവിടുന്ന് കഴിക്കുന്നത്. അവർ മുട്ട കഴിക്കൂടെ അപ്പൊ അമ്മേന്റെ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ കാത്തിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു നാടൻ പാട്ട് വേണം. റെഡി അല്ലേ? ആ നിങ്ങൾ അടുത്ത് ഓർമ്മകളോടെ കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിഞ്ചുവട്ടിൽ മുറ്റത്തെ ചക്കര മാവിഞ്ചുവട്ടിൽ നിന്നെ അണിക്കാൻ തമരാനൂലിനു ഞാനൊരു പൂത്താലി കോർത്തു വച്ചു. നീ വരുകോളം പാടാതിരിക്കുവാൻ ഞാനതെടുത്തു വച്ചു. നല്ലൊരു നാടൻ പാട്ട് പാടാൻ പറ്റുമോ? നാടൻ പാട്ട്, നാടൻ പാട്ട് പഠിക്കോ. ചന്ദനപ്പെട്ടെന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്ദത്തിനൊട്ടം കൂറാവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്ദത്തിനൊട്ടം കൂറാവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. അസയ്ക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട് തണ്ടു മനസ്സാണു പെണ്ണെ പൊന്നെ എന്റെ ഈണക്കിളിയേ. നിന്നെ കീടത്താനായി പെണ്ണെ ചന്ദനക്കട്ടിലുണ്ട് താരാട്ടു പാടി മെല്ലയുറക്കാൻ താരാട്ടു പാട്ടുമുണ്ട്. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്ദത്തിനൊട്ടം കുറവില്ല പെണ്ണെ ചന്ദന ഉമയിലേ. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ട് മതിയോന്ന് ഇനി ഒരുപാട് സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞേ. സൂപ്പർ ആയിട്ട് പാടി. നിങ്ങളൊക്കെ ലോകം അറിയണ്ടേ? അപ്പൊ ഇതുപോലെയുള്ള കഴിവുള്ള അമ്മമാരൊക്കെ നമ്മൾ കൊണ്ടുവരണ്ടേ അല്ലേ? അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാര് വേറെ ലെവലാണ്. അവര് വെച്ചാൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ്, ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് ജനങ്ങൾ ഇവിടെ വരും അമ്മയെ കാണാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ അമ്മേനൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മൾ ഇന്ന് അമ്മയെ തേടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇത്രയും ദൂരം. അപ്പൊ ഇത് മെയിൻ ഇടുക്കിയാണ്, ഇടുക്കി ടൗണിലാണ് ഈ അമ്മയുടെ വീട് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിച്ചു, അതിനേക്കാളും നല്ല സന്തോഷം തരുന്ന നല്ല അമ്മയുടെ പാട്ടും കേട്ടു.
അപ്പൊ ഇത്രയും നല്ല പാട്ടുപാടി നമുക്ക് എന്റെ വക ചെറിയൊരു സമ്മാനം. ഓക്കെ, സന്തോഷമല്ലേ? ഞാൻ സാധാരണ ഗിഫ്റ്റൊക്കെ ആയിട്ട് വരാറുണ്ട്, പക്ഷേ ഇത് കുറെ ദൂരെ ആയതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ വെക്കാൻ മറന്നുപോയി. അപ്പം പിന്നെ അമ്മ ഇനി ഒരുപാട് കാലം സന്തോഷമായിട്ട് ഇരിക്കുക, നന്നായിട്ട് പാട്ട് പാടുക. ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ അല്ലേ, ആ ജീവിതം നമ്മൾ സന്തോഷത്തിൽ ജീവിച്ച് തീർക്കുക അല്ലേ. അത്രയല്ല, അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അത് കുഴപ്പമില്ല, എല്ലാവരും ഇത് കേട്ടതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇനിയും ഇത് മുന്നോട്ട് ആവർത്തിക്കട്ടെ, അതേ എനിക്ക് ഇനി പറയാനുള്ളൂ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് വിട്ടേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഒരു എന്താ രസം എന്ന് പറയണം. എന്താ രസം, റെഡി അല്ലേ? എന്നാ പിന്നെ വെച്ച് കീറിക്കോ. എന്താ രസം?